നമസ്കാരം. ഏറെ വിവാദം സൃഷ്ടിച്ച നവകേരള ബസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. കയറാൻ ആളില്ലാതെ, ലാഭം ലവലേശമില്ലാതെ നവകേരള ബസ് കീറാമുട്ടിയായിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ചെലവ് കാശ് പോലും കിട്ടാതെ നവകേരള ബസ് നട്ടം തിരിയുകയാണത്രേ. ഒരു ട്രിപ്പിന് 62,000 രൂപ കളക്ഷനും 32,000 രൂപ ലാഭവും പ്രതീക്ഷിച്ച ബസ് എല്ലാ പ്രത്യാശകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിരത്തിലോടുന്നത്. കനത്ത നഷ്ടത്തിലാണ് ഈ ബസ് നിരത്തിലിറങ്ങുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. വെറും 3 പേരെ കൊണ്ടുവരെ സർവീസ് നടത്തേണ്ട ഗതികേട് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നവകേരള ബസ്സിനുണ്ടായിട്ടുണ്ട്. മറ്റു ബസ്സുകളിൽ 700 രൂപ നിരക്കാണെങ്കിൽ നവകേരളയിൽ 1,240 രൂപയാണ് നിരക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യം മുന്നോട്ട് പോയാൽ അത് തുടർന്നാൽ വലിയ നഷ്ടം തന്നെയാകും KSRTC ഉണ്ടാകുക എന്നത് ഉറപ്പാണ്. നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ടിന് പകരം കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിട്ടുണ്ടായെന്നത് എടുത്തു പറയണം. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നഷ്ടത്തിലോടുന്ന നവകേരള ബസ് ആ ഒരു സർവീസ് കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലേക്ക് മാറ്റാൻ ഗതാഗത വകുപ്പിൽ ആലോചന വിജയം കാണുമെന്നാണ് പ്രതീക്ഷ. ആളില്ലാത്തതിനാൽ വലിയൊരു പ്രതിസന്ധിയാണ് നവകേരള ബസ് നേരിടുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് ബസ് ലാഭത്തിലോടിയത്. 2 ട്രിപ്പിലും യാത്രക്കാൾ നിറഞ്ഞാൽ 62,000 രൂപ KSRTCക്ക് കിട്ടും. ഡീസലും ജീവനക്കാരുടെ ശമ്പളവും അടക്കം ഒരു തവണ ബസിന്റെ ചിലവ് 40,000 രൂപയാണ്. അപ്പോ 45,000 രൂപയെങ്കിലും കിട്ടിയാൽ സർവീസ് മെച്ചപ്പെട്ട രീതിയിൽ പോകും. പക്ഷേ ഈ മാസം 40,000 മുകളിൽ കളക്ഷൻ കിട്ടിയത് വെറും 2 ദിവസം മാത്രമാണ്. സീറ്റ് നിറഞ്ഞ് ഒരു ദിവസം പോലും ഓടിയിട്ടില്ല എന്നതാണ് ദുരവസ്ഥ. നവകേരള ബസ് സാധാരണ ബസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ധാരാളം സവിശേഷതകളുള്ള ഒരു ബസ്സാണ്. നവകേരള ബസ്സിലുള്ളത് പുഷ് ബാക്ക് സീറ്റുകൾ, അതേപോലെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഈ ബസ്സിലുണ്ട്. ഇതിന്റെ നിരക്ക് 1,240 രൂപയും ഓൺലൈനായി ചെയ്യുകയാണ് എങ്കിൽ 1,256 രൂപയുമാണ്. സ്വകാര്യ SC ബസ്സിൽ ഈ നിരക്കിൽ സ്ലീപ്പർ സീറ്റ് ലഭ്യമാകും. ഗരുഡ പ്രീമിയം ബസ് എന്ന പേരിലാണ് ഇതിന്റെ ഒരു യാത്ര. മറ്റ് ഗരുഡ പ്രീമിയം സർവീസുകൾക്ക് കോഴിക്കോട് ബംഗളൂരു ഓൺലൈൻ നിരക്ക് 1,212 രൂപയാണ്. സ്വിഫ്റ്റിന്റെ ഗരുഡ AC ബസ്സിന് നിരക്ക് നോക്കുകയാണെങ്കിൽ 627 രൂപയാണ്. അപ്പോ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ച ഒരു ബസ്സായിരുന്നു ഇത്. അന്ന് ഏറെ വിവാദങ്ങളും ഈ ബസ്സിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു തിരക്കും തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഈ ബസ്സിൽ ഒരു കൗതുകം ഇപ്പോൾ യാത്രക്കാർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ഇതിൽ ക്രമീകരിച്ചിരുന്നു. കൂടാതെ ശുചിമുറി, അതേപോലെ വാഷ് ബേസിൻ, TV, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജ് സംവിധാനങ്ങളൊക്കെ ഈ ബസ്സിലുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കുമൊന്നും ആളുകളെ അധികം ആകർഷിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഏറെ കൊട്ടിഘോഷിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത നവകേരള ബസ് ഒരു സീറ്റ് പോലും ബുക്ക് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയും സർവീസ് മുടങ്ങിയതുമൊക്കെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നവകേരള ബസ്സിനെ യാർഡിൽ തുരുമ്പെടുക്കാതെ രക്ഷിച്ചത് വലിയൊരു ആശ്വാസം സർക്കാരിനും സമ്മാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ സ്ഥിതിയാണുള്ളത്. മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. സൗകര്യപ്രദമല്ലാത്ത ഷെഡ്യൂൾ, മോശമായി പരിപാലിക്കുന്ന സൗകര്യങ്ങൾ എന്നീ ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആഡംബര ബസിന്റെ സമയക്രമം യാത്രക്കാർക്ക് സൗകര്യപ്രദമായിരുന്നില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. കോഴിക്കോട് ബസ് ടെർമിനലിൽ നിന്ന് പുലർച്ചെ 4 ഈ ബസ് പുറപ്പെട്ടത്. അതേപോലെ നഗരത്തിനോട് ചേർത്ത് താമസിക്കുന്നവർക്ക് പോലും ബസ് പിടിക്കാൻ 3 മണിക്ക് തന്നെ തയ്യാറാകേണ്ടതുണ്ട്. അതിനിടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ടെർമിനലിൽ നേരത്തെ തന്നെ എത്തേണ്ടി വരുന്നു. കൂടാതെ ട്രാഫിക് ബ്ലോക്കുകൾ കാരണം ബസ് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ബംഗളൂരുവിൽ എത്തിയിരുന്നില്ല എന്നും ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നവകേരള ബസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ തുടർക്കഥയാവുകയാണ്. ബസ് സർവീസ് നല്ല രീതിയിൽ തന്നെ, മികച്ച രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് KSRTCയുടെ നീക്കം. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരായ രീതിയിൽ നടത്തുക എന്നതാണ് ഇപ്പോൾ വകുപ്പിന് മുന്നിലുള്ളത്. ആളുകളെ വീണ്ടും ബസ്സിലേക്ക് ആകർഷിക്കുവാനും അതുപോലെ തന്നെ കൃത്യസമയത്ത് എത്തുക, ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തുക, ഇതൊക്കെ ചെയ്യും എന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും നവകേരള ബസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതുപോലെ തന്നെ അത് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ തുടരട്ടെ. അതിന്റെ ലാഭം KSRTCക്ക് ലഭിക്കട്ടെ. അതിനിനി എന്തൊക്കെയാണ് അധികൃതർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.